ഹലോ നമസ്കാരം എല്ലാവർക്കും സി ജെ ഫാംസ് ആൻഡ് അഗ്രിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലെ രണ്ട് പ്രൊഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നത്, അതായത് ഈ ആട് വളർത്തുന്നവർക്ക് പശു വളർത്തുന്നവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് EM പശു അമൃത്, പിന്നെ ഒരെണ്ണമാണ് EM എൻവിറോൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും EM എൻവിറോൺ മിക്ക ആൾക്കാർക്കും പരിചയമുള്ളൊരു സാധനമാണ്. അതായത് സ്മെല്ല് പോകാനായിട്ട്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന്, അതായത് നമ്മളെ ഫാമിന് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് EM എൻവിറോൺ. ഇത് സ്മെല്ല് കളയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ വേസ്റ്റുകൾ, അതായത് ഫാമിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ് വളമായിട്ട് മാറ്റുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് EM പശു അമൃത്. അപ്പോൾ അല്ല, സോറി, EM എൻവിറോൺ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് EM പശു അമൃത് എന്ന് പറഞ്ഞ ഒരു സാധനത്തെക്കുറിച്ചാണ്. ഇതാണ് EM പശു അമൃത്. ഇത് മാപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി, മാപ്പിൾ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സാധനമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനം, സർട്ടിഫൈഡ് GMP എന്ന് പറഞ്ഞിട്ട്, ഈ ഒരു ഇതാണ് ഒറിജിനൽ സാധനം. കാര്യം ഞാനിങ്ങനെ പ്രത്യേകം എടുത്ത് പറയാൻ കാര്യം, ഇതിൻ്റെ ഒരുമാതിരി ചാത്ത സാധനങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആമസോണിലും കാര്യങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രത്യേകമായിട്ട് ഈ ഒരു ഇത് എടുത്ത് കാണിച്ചത്. അപ്പോൾ ഈ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പശുക്കളുടെ ദഹനത്തിനും, പശുക്കൾ, അതായത് റൂമനുള്ള എല്ലാ ജീവികളുടെയും എല്ലാത്തരം, അതായത് ആട് പശുക്കളാണ് നമ്മൾ പ്രധാനമായിട്ട് വളർത്തുന്നത്. അപ്പോൾ അറ്റുകൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഒരു EM പശു അമൃത് എന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞത് ജീവാണുവാണ്. ഇത് പറഞ്ഞ പോലെ ഒരു കെമിക്കലോ കാര്യങ്ങളൊന്നും അല്ല, ഇതൊരു ജീവാണുക്കളാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമ്മളുടെ പശുവിൻ്റെ ആടിൻ്റെയൊക്കെ ദഹന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ദഹനങ്ങൾ കാര്യങ്ങളോ കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ പശുവൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ അറിയാം. ഇത് കൊടുക്കുന്നതുകൊണ്ട് ചാണകത്തിൽ, അതായത് നല്ല കട്ടിയുള്ള ചാണകം കിട്ടുന്നുണ്ട്. ദഹനം വളരെ കൃത്യമായിട്ട്, ദഹനം നന്നായിട്ട് നടന്നാൽ തന്നെ ഈ പറഞ്ഞ പോലെ മൊത്തത്തിലുള്ള ജനറൽ ഹെൽത്തും ഈ പറഞ്ഞ പോലെ മൃഗങ്ങളത് വളരെയധികം ഇമ്പ്രൂവ് ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ ഈ ഒരു പശു അമൃത് എന്ന് പറഞ്ഞാൽ ഇത് 1 ലിറ്ററിൻ്റെ ഒരു സംഭവമാണ്. ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് നമുക്ക്. ഇതൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു ഫോമാണ്. ഇതിൻ്റെ ഒരു സ്റ്റോക്ക് ലൈനി എന്ന് പറയാം, അത് EM പശു അമൃതിൻ്റെ ഒരു സ്റ്റോക്ക് ലൈനി. ഇത് നമുക്ക് 20 ലിറ്റർ ഇതിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഇതിന് ഇപ്പം നമ്മൾ ആമസോണിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആട്ടോ ഈ സാധനത്തിന്, ഏകദേശം 596-600 രൂപയൊക്കെ നമുക്ക് ഇതിന് MRP സാധനമാണ്. അപ്പോൾ പക്ഷേ ഇത് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് 20 ലിറ്ററിൽ ലൈനിലോട്ട് ഈ സാധനം നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ 20 ലിറ്റർ ലൈനി നമുക്ക് ഈ പശുവിനൊക്കെ ആണെങ്കിൽ ഒരു 40 ML, ആടിനൊക്കെ ആണെങ്കിൽ 20 ML ഒക്കെ വെച്ചിട്ട് കൊടുത്താൽ മതി. അത് ഡെയിലി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഉപയോഗിക്കുന്ന ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ജീവാണുക്കളാണ്. ഇതെങ്ങനെയാണ് നമുക്ക് 20 ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ തുറന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സംഭവം നമ്മൾ, ഇതൊരു ജീവാണുക്കളാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ പശുവിൻ്റെ ആടിനെ കൊടുക്കുമ്പോൾ ആ ഒരു പശുവിൻ്റെ ആടിൻ്റെയൊക്കെ റൂമിലുള്ള ആ ഒരു നോർമൽ PHL ഈ സംഭവം അവിടെ നിന്ന് മൾട്ടിപ്ലൈ ആവും. പിന്നെ നമുക്ക് എപ്പോഴെപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഇത് കൊടുത്ത നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാഴ്ച കണ്ടിന്യൂസ് കൊടുക്കുക. പിന്നെ നമുക്ക് വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ നമുക്കറിയാം ഈ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ ചാണകം, ഇപ്പോൾ ആടിൻ്റെ കാഷ്ടവും അല്ലെങ്കിൽ പശുവിൻ്റെ ചാണകത്തിലൊക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് മാത്രം നമ്മളിതൊന്ന് സംഭവം രണ്ടാമത് കൊടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഡെയിലി ഈ സാധനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യങ്ങൾ ഒന്നുമില്ല. ഇപ്പോൾ ഈയൊരു ഞാൻ പറഞ്ഞല്ലോ, ഈയൊരു പശു അമൃത്, അതായത് ഈയൊരു ജീവാണുക്കളെ നമ്മൾ പശുവിൻ്റെ അല്ലെങ്കിൽ ആടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സംഭവം നോർമലി അവിടെ വളർന്നോളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ വല്ല മരുന്നുകളോ അല്ലെങ്കിൽ വിരമരുന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്താൽ മാത്രമാണ് സംഭവം നശിക്കുകയുള്ളൂ. പിന്നെയാണ് നമ്മൾ രണ്ടാമത് ഈ സാധനം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യം തുടർന്ന പോലെ ആഴ്ചയിൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 5-10 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു പ്രാവശ്യം ഈ ഒരു 40 ML 20 ML മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. നല്ല ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര്, ഇപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് പേര് തന്നെ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കറിയായിരിക്കും ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനം എങ്ങനെ ഡൈലൂട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫുള്ളെടുത്ത് ഡൈലൂട്ട് ചെയ്യണം, അതായത് കുറച്ച് ആടുകളോ അല്ലെങ്കിൽ കുറച്ച് പശുക്കളൊക്കെ ഉള്ളവർക്ക് ഒരിക്കലും ഒരു 1 ലിറ്റർ ഫുള്ളായിട്ട് എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ ഒരു വശം ഡൈലൂട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ഡൈലൂട്ട് ചെയ്ത ലൈനി 3 മാസമാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുക. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫുൾ ഡൈലൂഷൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. പകുതി വേണ്ടവർക്ക് പകുതി ആ രീതിയിൽ ചെയ്താൽ മതി. അതിൻ്റെ, അതായത് മൊത്തത്തിലെടുക്കുന്നതിൻ്റെ പകുതി എടുത്തിട്ട് ആ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡൈലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഇപ്പോൾ നമ്മൾ 18 ലിറ്റർ നല്ല പച്ചവെള്ളം എടുക്കുക, നമ്മൾ കിണറിലെ വെള്ളം എടുക്കുക, അതിലോട്ട് 1 ലിറ്റർ ശർക്കര പാനി അല്ലെങ്കിൽ ശർക്കര ലായനി എടുക്കുക. ബെല്ലം എന്നൊക്കെ, ബെല്ലം ഒരുക്കിയത് വരില്ലേ, ആ സാധനം 1 ലിറ്റർ എടുക്കുക. പിന്നെ ഈ ഒരു പശു അമൃതും
ഒരു ലിറ്റർ ഒഴിക്കുക. അങ്ങനെ മൊത്തം 20 ലിറ്റർ. ഈ ഒരു സാധനം നമ്മൾ നല്ല ഈ കാറ്റോ വെളിച്ചമൊന്നും കിടക്കാത്ത കണ്ടെയ്നർ ബക്കറ്റ് പുതിയ ബക്കറ്റ് തന്നെ എടുക്കുക. നമ്മൾ ഈ സോപ്പ് പൊടി അല്ലെങ്കിൽ അൽക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്. നല്ല ഫ്രഷായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ പുതിയ ബക്കറ്റ് ഉപയോഗിക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള, ഞാൻ പറഞ്ഞു ഇതൊരു ജീവാണുക്കളാണ്, അപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ പോലെ സോപ്പ് പൊടി കാര്യങ്ങളൊക്കെ ഉള്ള ബക്കറ്റോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നശിച്ചും, പിന്നെ ഇത് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള വെളിച്ചം കിടക്കാത്ത, അതായത് ഏതെങ്കിലും കളറായിട്ടുള്ള പ്ലാസ്റ്റിക്കിലുള്ള ബക്കറ്റോ കാര്യങ്ങളോ എടുക്കുക. നല്ല ടൈറ്റായിട്ട് ഈ സാധനം 20 ലിറ്റർ ഉണ്ടാക്കിയിട്ട് അത് അടച്ചു വയ്ക്കുക. പിന്നെ നമ്മളൊരു 2-3 ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് ഇതിനെ ടൈറ്റായിട്ടല്ലേ വയ്ക്കുക, അപ്പോൾ അതിൻ്റെ എയർ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അത് 2 ദിവസം കൂടുമ്പോൾ അങ്ങനെ ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു 14 ദിവസം, അതായത് 12 ദിവസമൊക്കെ മതി, 12 മുതൽ 14 ദിവസം കൊണ്ട് ഈ ഒരു സംഭവം EM.I എന്നുള്ളത് EM.2 കൺവേർട്ട് ആകും. അപ്പോൾ കൺവേർട്ട് ആയി കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പുറത്തുള്ളൊരു വെള്ളപ്പാടിയും കാര്യങ്ങളൊക്കെ വരും, ഒരു വിനാഗിരിയുടെ സ്മെല്ലൊക്കെ ആ സംഭവത്തിനുണ്ടാവും. അപ്പോൾ അങ്ങനെ സംഭവം റെഡിയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ഈ ഒരു സാധനം കൺവേർഷനായി, അതായത് EM.1 നിന്ന് EM.2 കൺവേർട്ട് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ആ ഒരു ലൈനി എടുത്തിട്ട് ഈ പശു പറയുന്ന പോലെ പശുവിനൊരു 50 ml 40 ml ഒക്കെ വെച്ച് കൊടുക്കാം. ആടിനാണെങ്കിൽ 20 ml 10 ml 20 ml ഒക്കെ വെച്ച് ഡെയിലി കൊടുക്കാം. ഡെയിലി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു 5-10 ദിവസം ഡെയിലി കൊടുത്താൽ മതി. പിന്നെ വല്ലപ്പോഴും കൊടുത്താൽ മതി. പിന്നെ പശുവിനൊക്കെയാണ് കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ഉപയോഗിക്കാം. ചുറ്റും കൂടിൻ്റെ ചുറ്റും കടിച്ചു കഴിഞ്ഞാൽ സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് EM സൊല്യൂഷൻ എന്ന് പറയുന്നത്. EM പശു അമൃത് എന്ന് പറഞ്ഞ സാധനം അടിപൊളി സാധനമാണ്. ഉപയോഗിക്കുന്നവർ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കുക, പിന്നെ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് അതിന് വ്യത്യാസം മനസ്സിലാവും, ഇത് എങ്ങനെ നമ്മളൊരു ഫാമിങ്ങിൽ എങ്ങനെ ഈ ഒരു സാധനം മാറ്റം വരുത്തുന്നു എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. CJ ഫാംസ് ആൻഡ് അഗ്രിടെക് എന്ന നമ്മളെ സ്ഥാപനത്തിൽ ഈ സാധനം നമ്മൾ പാർസലായിട്ട് കേരളത്തിലായാലും ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട്. ആമസോണിലോ അല്ലെങ്കിൽ ബാക്കി സൈറ്റുകളിലൊക്കെ വിൽക്കുന്നതിനേക്കാളും എപ്പോഴും ഒരു 10-25 രൂപ കുറച്ചിട്ടായിരിക്കും ഞങ്ങൾ പാർസൽ ചാർജ് അടക്കം വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സാധനത്തിന് ആമസോണിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പശു അമൃതിന് 650 മുതൽ 700 രൂപേൻ്റെ വിലയുണ്ടാവും. നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന 590 രൂപയ്ക്കാണ് ഇൻക്ലൂഡിങ് പാർസൽ ചാർജ്. 1 ലിറ്ററിന് നമുക്ക് പാർസൽ ചാർജ് അടക്കമാണ് ഈ റേറ്റ് നമ്മൾ പറയുന്നത് 590 രൂപ. അത് മാറ്റം വരും കേട്ടോ, കാര്യം നമുക്ക് കിട്ടുന്ന ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇതിനേക്കാൾ റേറ്റ് കുറവായിരുന്നു, ഇപ്പോൾ റേറ്റ് ഈ വർഷം കൂടിയതാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ മുമ്പോട്ട് റേറ്റിൽ മാറ്റം വരുന്നതനുസരിച്ച്, അങ്ങനെ നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് നമുക്കറിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് റേറ്റിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധനം കൊറിയറായിട്ട് അയച്ചു തരും. ഓക്കെ ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഇത്തരത്തിലുള്ള കൃഷി സംബന്ധമായ വീഡിയോകൾ കാണാനായിട്ട് നമ്മളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.